മത്തായിയുടെ സുവിശേഷം 4:16 പറയും, പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അന്ധകാരത്തിൽ സ്തുതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കൊണ്ട് മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്ത് കണ്ണു തുറക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് കണ്ണു തുറക്കപ്പെടും. അന്ധൻ്റെ കണ്ണു തുറന്നതുപോലെ പരിശുദ്ധാത്മ വിശ്വാസത്തിൻ്റെ കണ്ണു തുറക്കപ്പെടുകയാണ്. ഈശോ ദൈവമാണെന്ന് ഏറ്റു പറയുകയാണ്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 20:27-29 വചനം വായിക്കുമ്പോൾ അവിടെ തോമാശ്ലീഹ കർത്താവിൻ്റെ ചങ്കിൽ ഹൃദയത്തിലേക്ക് തൻ്റെ കൈവച്ച് കഴിയുമ്പോൾ, കർത്താവിൻ്റെ ചങ്കിലെ തിരുമുറിവിലേക്ക് കൈകൾ വെച്ചപ്പോൾ ഒരു കൃപ അവനിലേക്ക് ഒഴുകുകയാണ്. പരിശുദ്ധാത്മാവ് അവനിൽ ഒഴുകുകയാണ്. എന്നിട്ട് അവൻ കണ്ണു തുറന്നു, ഉൾക്കണ്ണു തുറന്നു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അതുവരെ അപ്പസ്തോലന്മാരെ പരിഹസിക്കുന്നവനാ, നിങ്ങൾ കണ്ടു ഞാൻ വിശ്വസിക്കില്ല, ഉത്തിരനെ കണ്ടു ഞാൻ വിശ്വസിക്കില്ല, അവൻ ഞങ്ങളോട് സംസാരിച്ചു ഞാൻ വിശ്വസിക്കില്ല, അവൻ ഞങ്ങളോട് ഭക്ഷണം കഴിച്ച് വിശ്വസിക്കില്ല. ശരിയാണ്, വിശ്വസിക്കണമെങ്കിൽ അവൻ്റെ മേലെ പരിശുദ്ധമ ഇറങ്ങണം. പരിശുദ്ധമാവൻ്റെ സഹായം കൂടാതെ വിശ്വാസം ഏറ്റുപറയാൻ പറ്റില്ല. 1 കൊരിന്ത്യർ 12:3 ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്നൊരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ഒന്നും സാധിക്കില്ല. അരൂപി നിറയുമ്പോൾ മാത്രമേ നമുക്ക് ശരിക്കും നമുക്ക് ദൈവാനുഭവം ഉണ്ടാകുള്ളൂ, ഈശോ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിലോ അവരും ഇവരും പറഞ്ഞുകൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വയം പറയാൻ പറ്റുന്നുണ്ടോ നിനക്ക് ദൈവാനുഭവം? ഇതുവരെ സ്വയം ദൈവാനുഭവം നിനക്ക് പങ്കുവയ്ക്കാനില്ലെങ്കിൽ, സോറി ടു ടെൽ യു മൈ ഡിയർ ഫ്രണ്ട്സ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ദു ഡിഡ്ൻ ഗെറ്റ് ഇൻ എഫ് അനോയിൻറ്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണിത്. വീണ്ടും വചനത്തിരിക്കുക. അപ്പോൾ ബന്ധിതർക്ക് മോചനം, 2, അന്ധർക്ക് കാഴ്ച. പരിശുദ്ധാത്മാവ് ഒരാളുടെ ഉള്ളിലോട്ട് നിറയുമ്പോൾ അന്ധന് കാഴ്ച കിട്ടുകയാണ്. അതാണ് യോഹന്നൻ 19:32-34 വചനം വായിക്കുമ്പോൾ കണ്ടുമുട്ടുന്ന ആ പടയാളികൾ ഒരുവനെ കർത്താവിൻ്റെ ചങ്കിൽ കുന്തം കൊണ്ട് കുത്തുമ്പോൾ ലോങ്കിനോസ് എന്ന് പറയുന്ന പടയാളിയുടെ കണ്ണിലേക്ക് ചോരത്തുള്ളി വീണ് കണ്ണ് തുറക്കപ്പെടുകയാ. അത് വിശ്വാസം. ഉടനെ വിളിച്ചു പറയും, ഇപ്പൊ സത്യമായി ദൈവപുത്രനാണ്, ദൈവമാണെന്ന് ഏറ്റുപറയുക. ഈശോയെ ദൈവം ഏറ്റുപറയാൻ അത് ശരിക്കും ഹൃദയത്തിൻ്റെ ആഴങ്ങൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, വെറുതെ നാക്കുകൊണ്ട് ഒത്തിരി പേര് പറയാറുണ്ട്, അറിവ് കൊണ്ട് പറയാറുണ്ട്, വല്ലവരും പറഞ്ഞ് ഏറ്റുപറയുന്നവരുണ്ട്. പക്ഷേ ഉള്ളു തട്ടി പറയണമെങ്കിൽ, അനുഭവത്തിലൂടെ പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വിഷയമുണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ ഒഴുകണം, അരൂപി നിറയണം. അതാണ് മത്തായി 16:13-20 വചനം വായിക്കുമ്പോൾ ഈശോ കേസരിയ ഫിലിപ്പി ദേശത്തെത്തിയപ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് ജനങ്ങൾ പറയുന്നത്. ഉടനെ അവർ പറയുന്നുണ്ട്, ചിലർ പറയുന്നു ചിലർ സ്നാപയോഹനെന്നും മറ്റു ചിലർ ഏലിയായെന്നും വേറെ ചിലർ ജെറമി അല്ലെങ്കിൽ പ്രവാചകന്മാരൊരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയൻ പത്രോസ് പറഞ്ഞു, ദ്വിജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, ദ്വിജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. വളരെ പവർഫുള്ളാണ്. ദ്വിജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവിന്. അപ്പോൾ ഈശോ പറയുന്നുണ്ടേ, പത്രോസേ, മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരകകവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ വെളിപാട് കിട്ടിയവന് ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറയുന്നതും പരിശുദ്ധാത്മാവ് നിറയാതെ പറയുന്നതും തിരിച്ചറിയാൻ നമുക്കാവട്ടെ. പഠിച്ചിട്ട് പറയുന്നതും അനുഭവം കൊണ്ട് പറയുന്നതും തമ്മിൽ തിരിച്ചറിയാൻ ഇടയാവട്ടെ. അനുഭവം കൊണ്ട് പറയുന്നവൻ്റെ ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റമുണ്ടാകും, ഉറപ്പാണത്. അവൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകും. അരൂപിക്കെതിരെ പോകാൻ അവനാവില്ല. ഉണ്ട്
ഏറ്റവും താഴ്മയോടെ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവകരുണയിൽ ആശ്രയിക്കുക, ദൈവസന്നിധിയിൽ നന്ദി പറയുക, പരിശുദ്ധാത്മാവെന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, പരിശുദ്ധാത്മാവെന്ന് അറിയുമ്പോൾ ബന്ധനങ്ങൾ അഴിയും. അന്ധർക്ക് കാഴ്ച, വിശ്വാസത്തിൻ്റെ ആത്മീയ കാര്യങ്ങളൊന്നും പറഞ്ഞാലുണ്ട്, എന്ത് പറഞ്ഞാൽ അവർ ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചു, എങ്ങനെ എങ്ങനെ ഈ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുമ്പോൾ എന്തെന്ന് മനസ്സിലാക്കാൻ അറിയാവോ? അവൻ അന്ധനാ, അവനെ കണ്ടിട്ടില്ലെന്നവരെ. അതുകൊണ്ടാണല്ലോ റോമലേഖനം 16:17 പറയും, സഹോദരേ നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പുലർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കും, പുറത്താക്കാൻ, അവരെ പുറത്താക്കുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരളചിത്തരെ വഴിപിഴപ്പിക്കുന്നു. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങൾ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പുലർപ്പുകളും ദുർമാതൃകളും ഉണ്ടാക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. കാരണം അവർ കണ്ടിട്ട് അവൻ്റെ ചോദ്യങ്ങൾ കൂടില്ല, അവർ സംശയം ഒരിക്കലും തീരില്ല. കാരണം അവരെ ബുദ്ധി കൊണ്ട് അവർ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുക. ഒത്തിരി പേരുണ്ട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നവർ, തിരിച്ചറിയണത് അപ്പസ്തോലപ്രവർത്തനത്തിൻ്റെ 7:47 46 വരെയുള്ള വചനം അച്ഛൻ വായിക്കാൻ പോയത് വള്ളി വചനമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ സ്റ്റെഫാനോസ് സുവിശേഷം പ്രസംഗിക്കുന്ന വചനം, എങ്കിലും സോളമനാണ് അവിടത്തേക്ക് ആലയം നിർപ്പണിതത്, എന്നാൽ കരങ്ങളാ നിർമ്മിതമായ ഭവനങ്ങളിൽ അത്യുന്നതൻ വസിക്കുന്നില്ല. പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, സ്വർഗമെൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠവും. കർത്താവ് അരുളി ചെയ്യുന്നു, ഏതുതരം ഭവനം നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കും? വേദാണ് എൻ്റെ വിശ്രമസ്ഥലം, ഇവയെല്ലാം എൻ്റെ കരവേലകൾ തന്നെയല്ലേ? മർക്കടമുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. യഹൂദജനത്തിൻ്റെ പ്രശ്നം അതായിരുന്നു, അവർ മർക്കടമുഷ്ടികളെ പിടിക്കുന്നവരുടെ പോലും, മർക്കടമുഷ്ടികളെ ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. അതാണ് ഈ കാലഘട്ടം ദൈവവചനത്തിനെതിരെ പറയാനാണ് എല്ലാവർക്കും ഇഷ്ടം. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുമെന്നും ഒരു പ്രശ്നം തോന്നില്ല. മർക്കടമുഷ്ടികളെ ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും. ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തവരായി? നീതിമാനായവൻ്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി, നിങ്ങൾ അവനെ ഒറ്റിക്കൊടുക്കുകയും വധിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ദൈവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചെങ്കിലും നിങ്ങളത് പാലിച്ചില്ല. അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. നോക്കിയേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്തെഫാനോസിൻ്റെ നേരെ പല്ലുകടിക്കുന്ന ഒരു ജനവേ. അതാണ് പരിശുദ്ധാത്മാവില്ലാത്തവന് പരിശുദ്ധാത്മാവുള്ളവരെ തിരിച്ചറിയാനാവില്ല. അഭിഷേകമില്ല നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അഭിഷേകങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ല. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. സ്വർഗീയ ദർശനം കിട്ടുന്നുണ്ട് അവന്, കാരണം അവന് വിശ്വാസമുണ്ട്. പരിശുദ്ധാത്മാവുള്ളവന് വിശ്വാസമുണ്ട്, അവന് എപ്പോഴും ആ ബന്ധം കിട്ടിക്കൊണ്ടിരിക്കുകയെ. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവൻ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവന് നേരെ ഒന്നാകെ പാഞ്ഞടുക്കുകയും ചെയ്തു. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. നോക്കി, ആരെയാ കല്ലെറിയുന്നത്? എല്ലാം ബുദ്ധിജീവികളാണ്. പരിസയരും നിയമജ്ഞരും അന്നത്തെ പുരോഹിത വർഗവും ഒരുമിച്ചാണ് കല്ലെറിയുന്ന സ്തെഫാനോസിനെ എറിഞ്ഞു താഴെ. അവർ ബൈബിൾ അവർക്കറിയാം, അവർ മോശയുടെയാണ്, അവർക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കറിയാം. ദീ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയണം, ഞങ്ങൾക്കാണ് കറക്റ്റ്. പാവം, ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവനത് ഏറുവാങ്ങുകയാണ്. പക്ഷേ ആ സമയം അവന് പരിശുദ്ധാത്മാവിലൂടെ അവൻ സ്വർഗം ദർശിക്കുന്നുണ്ട്.
ഒരുപാട് രഹസ്യപ്രിയപ്പെട്ട അച്ഛനെ തറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അരൂപി നിറഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ മക്കളാകണമെങ്കിൽ ധീഷതയോടെ പ്രാർത്ഥിക്കണം നമ്മൾ, ധീഷതയോടെ പ്രാർത്ഥിക്കണം നമ്മൾ. ഈ അരൂപി നിറയാൻ വേണ്ടി വേറൊന്നും ചോദിക്കണ്ട. ഈ അരൂപി നിറഞ്ഞാൽ ബന്ധനം അഴിയും. വേറൊന്നും ഞാൻ പലപ്പോഴും ഇവിടെ ഡെലിവറൻസ് പ്രയർ അല്ല നടത്തുന്നത്, പരിശുദ്ധാത്മാവേ ഈ വ്യക്തിയുടെ മേൽ കൈവെപ്പ് പ്രാർത്ഥനയാണ് നടത്തുന്നത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഇത് പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇറങ്ങാറില്ല. കാരണം ഒരുങ്ങി വരണം, പ്രാർത്ഥിച്ചു വരണം, അല്ല ചുമ്മാ ഇങ്ങനെ ഓടി നടക്കുന്ന കുറേ ആളുകളുണ്ട്, ഒരുക്കമൊന്നുമില്ല. അല്ലൊഴുകത്തിലിത് ശരിക്കും പ്രാർത്ഥിച്ചൊരുങ്ങി വരുമ്പോൾ ആ വ്യക്തിയുടെ മേൽ കൈകൾ വെക്കണേ. അങ്ങനെയുണ്ട് ഒരുങ്ങി വരിക, എളിമയുണ്ടാകണം, കാപട്യം പാടില്ല. എന്നോട് പലപ്പോഴും ഞാൻ പറയും, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ആത്മീയ ഐക്യമുണ്ടാകണം, കൂട്ടായ്മയുണ്ട്, എങ്കിലേ പരിശുദ്ധാത്മാവിനെ പ്രവഹിക്കാൻ പറ്റുള്ളൂ, പ്രവഹിക്കാൻ പറ്റുള്ളൂ, ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുള്ളൂ, കർത്താവിൻ്റെ കരം വെളിപ്പെടുകയുള്ളൂ. അപ്പോൾ അത് മതി. ഞാൻ ഒക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം, കുറച്ച് ദിവസം മുമ്പ്, രണ്ട് മൂന്നാല് ദിവസം മുമ്പ് ഓൺലൈനിലൂടെ ഞാൻ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. വലിയൊരു രോഗിയായിരുന്നു, ആൾക്ക് സീരിയസ് ആയ രോഗം, ഓപ്പറേഷന് പോകേണ്ട ആളാണ്. ഇന്നലെ ഇങ്ങോട്ട് ഓപ്പറേഷന് പോകേണ്ട ആളാണ്. ഇന്ന് രാവിലെ എനിക്കതിൻ്റെ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അച്ഛോ സൗഖ്യപ്പെട്ടു, ട്യൂമറാണ് ആളുടെ തലയ്ക്കകത്തുള്ള ട്യൂമറിൻ്റെ സംഭവം. അവളെ വേദനയോടെ ഈ ആളെ നടുക്ക് നിർത്തി ഞാൻ പേരൻസ് എല്ലാം കൊണ്ട് വട്ട ഇത് കാറുകൊണ്ട് പ്രാർത്ഥിക്കുക, അച്ഛനൊന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ടെലിവിഷനിലൂടെ ഇങ്ങനെ ഓൺലൈനിലൂടെ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു, ഒരു വചനം എനിക്ക് കിട്ടി, വചനവും കൊടുത്തു. ഈ ഫെയ്ത്തുള്ളവന് എന്ന് പെറുക്കി പെറുക്കി വചനം സ്വീകരിക്കും, ഭക്ഷിക്കുകയെ. ഫെയ്ത്ത് ഇല്ലാത്തവന് നമ്മൾ എന്ത് കൊടുത്താലും തിരിച്ചിങ്ങോട്ട് പോരും. ഫെയ്ത്തുള്ളവർക്കല്ലേ കൃപ കിട്ടും. അതല്ലേ എൻ്റെ ദാസന്മാരുടെ, എൻ്റെ ദാസികളുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. മർക്കടമുഷ്ടികളെ ഹൃദയത്തിലും കാതുകളിലും അപരിച്ചത് എന്ന് ചേർത്ത് എന്താ, കേൾക്കുക, അനുസരണമില്ല, ദൈവവചനത്തെ അനുസരിക്കില്ല അവർ. അവരവരുടേതായ ഒരു വഴിയേ പോകുള്ളൂ. പാപം ചെയ്താലും തങ്ങൾ പാപമല്ല ചെയ്യുന്നു പറയും. ആരെ ദ്രോഹിച്ചാലും അവർ ദ്രോഹിക്കല്ലെന്ന് പറയും. ആരെ പിടിപ്പിച്ചാലും അവർക്ക് യാതൊരു ഉളുപ്പുമില്ല. ആരുടെ കണ്ണുനീരൊടുക്കിയാലും അവർക്ക് യാതൊരു വിഷമവുമില്ല. ഹൃദയത്തിലും കാതുകളിലും, ഹൃദയത്തെന്താ, ഉള്ളിലും അവർക്ക് അവർ ഉള്ളുകൊണ്ട് വചനം സ്വീകരിക്കുന്നില്ല, ചെവി കൊണ്ടും കേൾക്കുന്നില്ല, ഹൃദയം കൊണ്ടും സ്വീകരിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ പരിശുദ്ധാത്മാവ്? അതുകൊണ്ട് അത് ആർക്ക് തിരിയാ, സ്വീകരിക്കാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെതിരെയായ പാപം. പരിശുദ്ധാത്മാവിനെയാണ് വേദനിപ്പിക്കുന്നത്. ദേ ആർ പേഴ്സിക്യൂട്ടിങ് നോട്ട് ദ പേഴ്സൺ ബട്ട് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ പീഡിപ്പിക്കുന്നു. ഈശോ പറയുന്നുണ്ട്, നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, നിങ്ങളെ തിരസ്കരിക്കുന്നവൻ എന്നെ തിരസ്കരിക്കുന്നു. ഈശോയുടെ വചനത്തെ നാം സ്വീകരിക്കുമ്പോൾ, ദൈവവചനം സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നത്. ദൈവവചനത്തിൽ നമ്മൾ മാറി നടക്കുമ്പോൾ, തന്നിഷ്ടം പോലെ നടക്കുമ്പോൾ അപകടങ്ങൾ വിളിച്ചു വരുത്തും. ഒന്നിനു പുറകെ ഒന്നായിട്ട് ദുരന്തങ്ങളുടെ വഴിയിലൂടെ ആയിരിക്കും നമ്മൾ പോവുക. അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഒരു ജീവിതത്തിലേക്ക് നമുക്ക് വരാൻ നമ്മൾ ആഗ്രഹിക്കട്ടെ. മർക്കടമുഷ്ടികളെ ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, നിങ്ങളെല്ലാം ഇപ്പോഴും പരിശുദ്ധാത്മാവിനോട്, ഈ കഥലമുണ്ട്, പരിശുദ്ധാത്മാവ് അല്ലടിക്കുക, സുവിശേഷ വചനം വേണ്ട ഞങ്ങൾക്ക്, ഞങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കണം, ഞങ്ങളുടെ ആഗ്രഹം പോലെ ജീവിക്കണം, ഞങ്ങളുടെ ഇഷ്ടം പോലെ. ആ കുറ്റപ്പെടുത്തിയേക്കര അവരെ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറയാതെ നമ്മുടെ ബന്ധനങ്ങൾ അഴിയില്ല. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും. ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തവരായി? നീതിമാനായവൻ്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി. നിങ്ങൾ അവനെ ഒറ്റക്കൊടുക്കുകയും വധിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ദൈവദൂതന്മാരുടെ നിയമം ലഭിച്ചു, എങ്കിലും നിങ്ങളത് പാലിച്ചില്ല. അവരത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലു കടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. പരിശുദ്ധാത്മാവ് നിറഞ്ഞവന് സഹനങ്ങ് വരുമ്പോൾ അവൻ നോക്കുന്നത് അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ ജീവിത പങ്കാളിയോ മക്കളെയോ അല്ല, സഹനം വരുമ്പോൾ നോക്കുന്നത് പരിശുദ്ധാത്മാവുള്ളവൻ. എപ്പോഴും അവൻ നിത്യജീവിതത്തിലേക്ക് അവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. വേറെ ആരും നോക്കില്ലവൻ, ദൈവത്തിലേക്ക് മാത്രം നോക്കുന്നു, വേറെ ഒന്നും നോക്കില്ല. അതാണ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഗുണം. അവിടെ പ്രിയപ്പെട്ടവർ, ഒരൊറ്റ കാര്യം ഇന്നത്തെ ശുശ്രൂഷ വചനത്തിലൂടെ നമുക്ക് കേട്ടത് മുഴുവൻ ഇതാണ്.
പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോഴാണ് ബന്ധനം അഴിയുന്നത്. രണ്ട്, പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുമ്പോഴാണ് കണ്ണു തുറക്കം, വിശ്വാസത്തിൻ്റെ കണ്ണു തുറക്കം. രണ്ട്, മൂന്ന്, പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ അടുത്തുള്ള, അതായത് ബന്ധുതർക്ക് മോചനം, അന്തർക്ക് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. പാപം നമ്മളെ അടിച്ചമർത്തുന്നു, ലോകം നമ്മെ അടിച്ചമർത്തുന്നു, സാത്താൻ നമ്മെ അടിച്ചമർത്തുമ്പോൾ ഒരുപാട് സപ്രസ്ഡ് ആയിട്ടുള്ള മനസ്സു മുഴുവൻ മുറിവേറ്റത്, ഈ ലോകം മുഴുവൻ മുറിവേറ്റു, നിരാശ, ദുഃഖം, ഭയം, ആകുലത, സംശയങ്ങൾ, വെറുപ്പ്, പക, അപകർഷത ബോധം, ഉറക്കമില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, മനസ്സ് മുഴുവൻ തീറുകയാണ്, വ്രണമാവും. അത് ഈ ലോകം നൽകുന്ന സമ്പത്താണ്, പാപത്തിൻ്റെ പരിണിതഫലമാണ് ഈ തലമുറയുടെ ഈ തകർന്ന മനസ്സാക്ഷി. മനസ്സ് മുറിവേറ്റ് വേദന കൊണ്ട് നിറയെ ഒത്തിരി ജീവിതങ്ങൾ ഇന്ന് കണ്ണുനീരിലാണ് കഴിയുന്നത്. ഈ മനസ്സ് മുഴുവനും സപ്രസ്ഡ്, ഭയങ്കര പീഡനത്തിലാണ്, ഭയങ്കര മാനസിക വ്യഥയ, ഉറങ്ങാൻ പറ്റുന്നില്ല, ഉണരാൻ പറ്റുന്ന, നടക്കാൻ പറ്റുന്ന, ഒന്നും ചെയ്യാൻ പറ്റും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്നത് പോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളും വേദനകളും പെരുകയാണ്. അവൻ്റെ മനസ്സ് മുഴുവൻ പീഡനം, വേദന കൊണ്ടും ദുഃഖം കൊണ്ടും നിറയുക. അതായത് ഞാൻ 14:22-23, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രം സംഘർഷത്തിൽ ജീവിക്കും. സംഘർഷമാണ്, ഭയങ്കര സംഘർഷം നിറഞ്ഞ ഒത്തിരി മനസ്സ്, ഒത്തിരി ആകുലതയിലും നിരാശയിലും ദുഃഖത്തിലും ഭയത്തിലും എല്ലാം കഴിയുകയാണ്. ഇതാണ് മുറിവേറ്റം. പാപത്തിൻ്റെ ലോകത്ത്, പാപത്തിൻ്റെ പരിണിതമായി ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആളുകൾക്കും സംഭവിച്ചിരിക്കുന്നതാണ്. സഭാപ്രസംഗന്റെ പുസ്തകം 7:29, ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു, എന്ന നല്ല ശാന്തഹൃദയനായിട്ട് സൃഷ്ടിച്ചു. എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്, അവൻ തന്നെ വരുത്തിവെക്കുന്നു. പല പ്രശ്നങ്ങൾ അവൻ തന്നെ വരുത്തിവെക്കുന്നു. വീണ്ടും വചനം പറയുക, വലിയ ഈ ആന്തരിക മുറിവുകളുടെ മേഖലകൾ, വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ 3:16-21, കല്ല് ചവച്ച് പല്ല് പൊടിയാനും ചാരം തിന്നാനും എനിക്കിടവരുത്തി, എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷമെന്നത് ഞാൻ മറന്നു, അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലെ പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറി വിഷമാണ്, അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ നൽകും, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അതായത് മുറിവേറ്റ മനസ്സ്, മനുഷ്യൻ്റെ മനസ്സ് മുറിവേറ്റ, അതാണ് ബന്ധുതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് അടിച്ചമർത്തപ്പെട്ടു നീതി കിട്ടുന്നില്ല. എനിക്ക് നീതി, എൻ്റെ ഭാഗം, ഞാൻ സത്യസന്ധമായിട്ട് ജീവിക്കുന്നു, പക്ഷെ ആരും എന്നെ ഉൾക്കൊള്ളുന്നില്ല. അപ്പനെ വേണ്ട, അമ്മയ്ക്ക് വേണ്ട, മകന് വേണ്ട, മകൾക്ക് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, ഭർത്താവിന് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, ആർക്കും വേണ്ട, ഇങ്ങനെ നിരാശ, ദുഃഖം, എല്ലാം എതിർപ്പ്, കള്ളത്തരം, വഞ്ചന, ഉള്ളുമുഴുനിങ്ങനെ ഇങ്ങനെ അഴുകിക്കഴിയുന്ന സംഭവം, അഴുകിയ മനസ്സ്, മുറിവേറ്റ്, തളർന്ന്, തരിപ്പണോ, ചിലർക്ക് മരുന്ന് ഇത് വന്നപ്പോൾ പിടിച്ചിരിക്കും, പിന്നെ മരുന്നെടുക്കും, ഡിപ്രഷന് മരുന്ന്, ഉറക്കമില്ല, ഭയങ്കര ഇമോഷണൽ ഫ്ളക്ച്വേഷന്, ഒരു ഒരു ദിവസം ഭയങ്കര സന്തോഷം, പിറ്റേ ദിവസം ഭയങ്കര ഓപ്പോസിറ്റ് നിരാശ, പിന്നെ കുറ്റബോധം, സ്വയം ശപിക്കുന്നു, ആത്മഹത്യ, ജീവൻ തീർത്ത്, കാരണം മനസ്സ് കടന്നിങ്ങനെ വേദന നീറുകയാണ്, പിടിച്ച് ഒരു കാര്യം ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിനെ കുറിച്ച് നല്ല ആഗ്രഹമാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ മുറിവേറ്റ മനസ്സ് നിൽക്കുക, വൂണ്ടഡാണ്, ഭയങ്കരമായിട്ട് വൂണ്ടഡ്, പ്രത്യേകിച്ച് റിജക്ഷൻ, സമൂഹം മുഴുവൻ റിജക്ഷൻ അടിക്കുക, തിരസ്കരിക്കപ്പെട്ടതിൻ്റെ വേദന, ഒറ്റപ്പെട്ടതിൻ്റെ വേദന, തകർക്കപ്പെട്ടതിൻ്റെ വേദന, എല്ലായിടത്തും കിട്ടുന്ന അപമാനത്തിൻ്റെ വേദന, അപമാനം, നിന്ദനം, പരിഹാസം, എല്ലാവരും കുറ്റപ്പെടുത്തുന്നു, ചെയ്യാത്ത കുറ്റമൊക്കെ പറയുന്നു, ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ആരും എനിക്കില്ല എന്ന് വരുന്നൊരു മനസ്സ്, അതാണ് വൂണ്ടഡായിട്ടുള്ള മനസ്സ്. പക്ഷേ ഇവിടേക്ക് പറയണം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവിന് ശരിക്കും നല്ലൊരു കൈവ പ്രാർത്ഥന കിട്ടിയാൽ മതി, നന്നായിട്ടൊരു കൈവ പ്രാർത്ഥന സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ആ സമയത്ത് ഈ മുറിവ് മുഴുവൻ അങ്ങ് കരിഞ്ഞു വയ്ക്കുള്ളൂ, അങ്ങ് സൗഖ്യ മുഴുവൻ ഹീലിയപ്പെട്ടു. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ സൗഖ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നു, വെറുതെ പറയുന്നല്ല, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് സൗഖ്യപ്പെട്ടിട്ട് അവരുടെ ജീവിതത്തിൽ മരുന്ന് നിർത്തി, അവരുടെ
കുടുംബത്തച്ഛനും സമാധാനമായി, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തിലായി, മക്കളും മാതാപിതാക്കളും സ്നേഹത്തിലായി, വൈദികർ നല്ല വിശുദ്ധികൾ. ഈ മുറി ഉണങ്ങിക്കഴിഞ്ഞ പിന്നെ ഉണ്ടല്ലോ, ആരും പിന്നെ പാപം ചെയ്യില്ല. പാപത്തിൻ്റെ വഴിയെ വീണ്ടും വീണ്ടും പോകുന്നതിൻ്റെ കാരണം ഈ പാപം നൽകിയ മുറിവാണ്. മനസ്സിനേറ്റ വേദനയുണ്ട്, നീറ്റലുണ്ട്, ചങ്ങിൻ്റെ ഭാഗത്തൊരു നീറ്റൽ, എപ്പോഴൊരു നീറ്റൽ. ഒരിടത്തും പോയിട്ടും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. കുടുംബം ഒന്ന് ശരിയാകുന്നില്ല, ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ആരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം മുറിവേറ്റ് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. ചതവും നീറ്റലും നിറഞ്ഞ മനസ്സിലേക്ക് അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ പ്രാർത്ഥിക്കണം. ആസ്വദിക്കാൻ പോവാണ്. നമുക്ക് മുട്ടുമേ നിന്നുകൊണ്ട് ഭയഭക്തിയോട് കർത്താവിൻ്റെ ആശ്വാസീകരിക്കാം. ദൈവകരം വെളിപ്പെടുന്ന സമയമാണത്, കൃപയുടെ നിമിഷമാണത്. എല്ലാവരും കരങ്ങൾ ഉയർത്തി തീഷ്ണതയിൽ മുഴുകി വിശ്വാസം ഈശോ നിങ്ങൾ ആസ്വദിക്കുന്നു. ഈ ആശീർവാദത്തിൻ്റെ അർത്ഥം ഇതാണെന്ന് നമുക്കറിയാം. ബഥാന്യമലയുടെ മുകളിൽ ഈശോ ബുദ്ധിതനായ ഈശോ ശിഷ്യന്മാരെല്ലാം അനുഗ്രഹിച്ചു. അതിനുശേഷം അവൻ അവൻ സ്വർഗത്തിലേക്ക് ഉയർന്നു. ഒരു വേഗം വന്ന് അവനെ മറച്ചു. ആ സമയത്ത് അവൻ്റെ കരങ്ങൾ ശിഷ്യന്മാരുടെ മേൽ നീട്ടിയിരുന്നു. കർത്താവ് ആസ്വദിക്ക സമയമാണ്, കർത്താവ് ആസ്വദിക്ക സമയം. ഈശോ നിന്നെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്നു, ഈശോ നിന്നെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.